ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഇന്ദ്രജിത്തും പൂർണിമയും. വിവാഹശേഷം ഫാഷൻ ഡിസൈനിലേക്കും ടെലിവിഷൻ ഷോകളിലേക്കും ശ്രദ്ധ തിരിച്ച പൂർണിമ അഭിനയ രംഗത്തു നിന്നും ഇടവേള എടുത്തിരുന്നു. വീണ്ടും സിനിമയിലേക്ക് തന്നെ തിരിച്ചെത്തിയ താരത്തെ തേടി വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. തൻ്റെ കൗമാരകാലത്തെക്കുറിച്ച് പൂർണിമ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണിപ്പോൾ. തൻ്റെ മക്കളിലൂടെ തന്നെ തന്നെയാണ് കാണുന്നതെന്ന് പൂർണിമ പറയുന്നു. കൗമാരകാലത്തെ ഒരു ഓർമ്മയും പൂർണിമ പങ്കുവച്ചു. കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: 8-ലും 9-ലും 10-ലും ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് കോളേജിലും ഗേൾസ് തന്നെയായിരുന്നു. ബസ് സ്റ്റോപ്പിൽ ഒരു പയ്യൻ സ്ഥിരമായിട്ട് നിൽക്കും. ക്ഷമ കെട്ട് പയ്യനെ ഞാൻ പേടിപ്പിച്ചു. അച്ഛനെ വിളിക്കുമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാനത് ചെയ്തു. അച്ഛൻ വന്ന് ഇവനാണോ എന്ന് ചോദിച്ചു. ഇയാൾ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ഭംഗിയുണ്ടല്ലോ എന്ന് അച്ഛൻ. വിളിച്ചുകൊണ്ട് വന്നത് പ്രൊട്ടക്ഷനാണ്. പക്ഷേ അച്ഛനും സുഹൃത്തും ഇരുന്ന് സംസാരിക്കുന്നു. പക്ഷേ ഇന്നൊരു ടീനേജറുടെ അമ്മയായിരിക്കുമ്പോൾ കുറച്ചുകൂടെ ഞാൻ എൻ്റെ ടീനേജ് ആസ്വദിക്കുന്നുണ്ട്. കാരണം ആ സമയത്ത് നമ്മുടെ മാതാപിതാക്കളാണ് എല്ലാം. നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ എന്ന കൺഫ്യൂഷനിൽ ആ കാലമങ്ങ് കഴിഞ്ഞുപോയി. പക്ഷേ ഇന്ന് മക്കളിലൂടെയാണ് നമ്മൾ നമ്മളെ കാണുന്നതെന്നും പൂർണിമ ഇന്ദ്രജിത്ത് വ്യക്തമാക്കി. കേരളത്തിൽ ജീവിക്കുന്ന തമിഴ് കുടുംബത്തിലാണ് പൂർണിമ ഇന്ദ്രജിത്ത് ജനിച്ചത്. മോഹൻ, ശാന്തി എന്നിവരാണ് മാതാപിതാക്കൾ. മക്കളെക്കുറിച്ച് നേരത്തെയും പൂർണിമ സംസാരിച്ചിട്ടുണ്ട്. പാരൻ്റ് എപ്പോഴും പാരൻ്റാണ്. ആ പ്രോസസ്സിൽ ഫ്രണ്ട്ഷിപ്പ് കണ്ടെത്താം. കുട്ടികളാണ് മാതാപിതാക്കളെ സുഹൃത്തുക്കളായി കാണേണ്ടത്. മാതാപിതാക്കൾക്ക് എന്നും കുട്ടികൾ കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഇന്നത്തെ കാലത്തെ കുട്ടികൾ വളരെ വ്യത്യസ്തമായ ചിന്താഗതികളും ഇഷ്ടങ്ങളുള്ളവരുമാണ്. ഞാനും ഇന്ദ്രനും നേരത്തെ കല്യാണം കഴിച്ചതിനാൽ കുട്ടികളായപ്പോഴേക്കും ഞങ്ങളും വളരെ ചെറുപ്പമായിരുന്നുവെന്നും പൂർണിമ പറഞ്ഞു. വിവാഹ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഇന്ദ്രജിത്തും സംസാരിച്ചിരുന്നു. അപ്പുറത്തുള്ള വ്യക്തിയെ അവരായി സ്വീകരിക്കണം. അവരെ അംഗീകരിച്ച് അവരായി ജീവിക്കാൻ അനുവദിക്കണം. ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക. ഒരുമിച്ച് ഒരു വീടിനകത്ത് നിൽക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കേണ്ടതുണ്ടെന്നും ഇന്ദ്രജിത്ത് പറഞ്ഞിരുന്നു. 2002-ലാണ് ഇന്ദ്രജിത്തും പൂർണിമയും വിവാഹിതരാകുന്നത്. പൂർണിമയെപ്പോലെ ഇന്ദ്രജിത്തും ഇന്ന് കരിയറിലെ തിരക്കുകളിലാണ്. മാരുവില്ലിൻ ഗോപുരങ്ങളാണ് ഇന്ദ്രജിത്തിൻ്റെ പുതിയ സിനിമ. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.